അസ്സലാമു അലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഡോണറ്റ്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ബേക്കറിലെ ഒരെണ്ണത്തിന് തന്നെ നമുക്ക് ഏകദേശം നല്ല റേറ്റ് കൊടുക്കണം. അപ്പം ഇത് വളരെ ഈസി ആയിട്ട് വളരെ സോഫ്റ്റ് ആയിട്ട് അതേ ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി ഞാനിവിടെ അര കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇളം ചൂടുള്ള പാലാണ് എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഈസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. മധുരം ആവശ്യമില്ലാത്തവർക്ക് നമുക്ക് പഞ്ചസാര അവോയ്ഡ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. പഞ്ചസാരയൊക്കെ യോജിക്കുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇനി അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി വെക്കാം. എന്നിട്ട് ഇതൊരു 5 മിനിറ്റ് അടച്ച് വയ്ക്കാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് 1 കപ്പ് മൈദാ മാവ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 നുള്ള് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാല് കുറേശ്ശെ ഇതിലേക്ക് ഒഴിച്ച് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ തന്നെ നമുക്ക് കുറേശ്ശെ പാലൊഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാം. ഒരുപാടങ്ങ് കട്ടിയാവാത്ത രീതി വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ. അപ്പം ഞാനിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചൊരു ഓയിലും കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. വീഡിയോ കാണുന്ന കൂട്ടുകാരിൽ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കാതെ കൂടെ കാണുന്ന ബെൽ ബട്ടണി ഓളും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോഴേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. ഇപ്പം നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ബെറോട്ടയ്ക്കൊക്കെ ബോൾ പിടിക്കുന്നത് പോലെ ചെറുതായിട്ടൊന്ന് ബോൾ പിടിച്ച് നമുക്കിതുപോലെ വെക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഓയിൽ തേച്ച് കൊടുക്കാം. ഇങ്ങനെ ചെയ്ത് നമ്മളൊരു ഏകദേശം 1 20 മിനിറ്റ് എങ്കിലും ഒന്ന് അടച്ച് വെക്കണം. ഇപ്പം ഞാൻ ഇത് അടച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പം നമ്മൾ ചെയ്തു വെച്ചതിനേക്കാളും കുറച്ചും കൂടെ ഒന്ന് വലിപ്പം കൂടി വരും. അപ്പം നന്നായിട്ടിത് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് ഇത് കിട്ടും. ഇനി നമുക്ക് ഇത് ഒന്ന് പഴുത്തിയെടുക്കണം. ചെറുതായിട്ടൊന്നും കൂടെ ഒന്ന് കുഴച്ചിട്ട് നമുക്കൊന്ന് പഴുത്തിയെടുക്കാം. അതിനുവേണ്ടി ചെറുതായിട്ടൊന്ന് മൈദാ മാവ് ഒന്ന് തൂകി കൊടുക്കുക. തറയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമുക്കിതൊന്ന് പഴുത്തിയെടുക്കാം. നമുക്കിതിനു വേണ്ടി കട്ടറോ കാര്യങ്ങളോ ഒന്നും വേണമെന്നില്ല. നമ്മുടെ ചെറിയൊരു പാത്രത്തിൻ്റെ അടപ്പുണ്ടെങ്കിൽ പോലും നമുക്ക് ഇത് ഷേപ്പിൽ മുറിച്ചെടുക്കാം. ഞാനിവിടെ ഒരു പാത്രത്തിൻ്റെ അടപ്പ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒരു അടപ്പോ നോസലിൻ്റെ ഇത് വെച്ചിട്ട് നമുക്ക് നടുക്കൂടെ ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഇതെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു പാനിൽ ഓയിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായപ്പം നമുക്കിത് ഓരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം ഒരു ഇളം ബ്രൗൺ നിറമാവുന്നത് വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ കളർ മാറി വരുന്നുണ്ട്. നമുക്കിനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഏകദേശം കടയിൽ ഒരെണ്ണത്തിന് 40 രൂപയാണ് റേറ്റ്. അപ്പം നമുക്കിത് വളരെ ഈസി ആയിട്ട് നമുക്കിത് വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാവുന്നതാണ് മക്കൾക്കൊക്കെ. അപ്പം ഇപ്പം ഞാനിതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതുകൊണ്ട് ഏകദേശം ഈ ഒരു കളർ വരുമ്പോഴാണ് ഇത് കോരിയെടുക്കേണ്ടത്. നമ്മുടെ ഉഴുന്നുവടയുടെയൊക്കെ സെയിം കളർ തന്നെ. അതുപോലെ തന്നെ സോഫ്റ്റുമാണ്. ചോക്ലേറ്റിൻ്റെ സിറപ്പ് ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഉണ്ടോ, ഇപ്പം ഞാനിതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെയധികം സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കട്ടിയൊന്നുമില്ല, നല്ല സോഫ്റ്റാണ്.
അപ്പോൾ ഇതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിൻ്റെ പകുതി ഭാഗം ഇങ്ങനെ ചെറുതായിട്ടതൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഒരു ഏകദേശം നല്ല തണുത്തിട്ട് വേണം ഇങ്ങനെ ചെയ്തെടുക്കാൻ. അപ്പം ഞാൻ ഇതെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ചെയ്ത് മക്കൾക്കൊക്കെ ഒന്ന് കൊടുത്തു നോക്കുക. അപ്പം മറക്കാതെ നിങ്ങളിതൊക്കെ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടണം. ഇനി മോൾക്ക് കളറ് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഒരു കളറും കൂടെ ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു നീല കളറും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഡോണറ്റ്സ് എല്ലാം ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഭംഗിക്ക് വേണ്ടി കുറച്ച് സ്പ്രിങ്കിൾസ് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ ചെയ്യണമെന്നില്ല. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ ബെൽ ബട്ടണും ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ നിങ്ങളിതൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡോണറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.